നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഇവിടെ പിൻവാതിൽ നിയമനങ്ങളും അനധികൃത തിരികെ കയറ്റലുകളും സഖാക്കൾക്ക് മാത്രമായി എല്ലാമെല്ലാം സമർപ്പിക്കുന്ന തൊഴിലുകൾ സമർപ്പിക്കുന്ന സർക്കാർ സംവിധാനങ്ങളും നിലവിലുള്ളപ്പോൾ, PSC കേരള PSC എന്ന ഒരു സംവിധാനവും ഉള്ളപ്പോൾ, PSC കോൾ ലെറ്ററുകളും അതുപോലെ അപ്പോയിന്റ്മെന്റ് ലെറ്ററുകളും സഖാക്കന്മാർ വീടുകളിൽ കൊണ്ട് കൊടുക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടും ഒരു നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല. ഇവിടെ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ കണ്ണീരിൽ കുതിർന്ന് അവർ ജീവിക്കുകയാണ്, അവർ നരകിക്കുകയാണ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ പോകുന്നവർ, തീർന്നവർ, ഏജ് ഓവർ, പ്രായം കടന്നുപോയവർ, അങ്ങനെ എത്രയോ എത്രയോ യോഗ്യതയുള്ള ആളുകൾ ആണും പെണ്ണും ഇവിടെ നരകയാതന അനുഭവിക്കുന്നു. എന്നാലും അതിൽ ഒരു നടപടിയും എടുക്കാതെ അല്ലെങ്കിൽ ഒരു തീരുമാനവും എടുക്കാതെ അവരെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുന്ന നടപടികളിലേക്ക് സർക്കാർ സംവിധാനങ്ങളും PSC ഉൾപ്പെടെയുള്ള ഏജൻസികളും പോകുമ്പോൾ ആരോട് പരാതി പറയാം? ഇപ്പോൾ അതിക്രൂരമായ ഒരു പകപോക്കലിന്റെ കഥയാണ് ഒരുവേള പ്രേക്ഷകർ ചിലപ്പോൾ അറിഞ്ഞു കാണും ഈ വാർത്ത ഓൺലൈനിലും പത്രങ്ങളിലുമൊക്കെ വന്നു കാണും. നിഷ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന 37 വയസ്സുള്ള ഒരു ഉദ്യോഗാർത്ഥിയുടെ കഥന കഥയാണ്. ഒരു ഉദ്യോഗസ്ഥൻ പക തീർത്തതാണ്. ഒരു ഉദ്യോഗസ്ഥൻ ഈ പെൺകുട്ടിയോട് ചെയ്ത അതിക്രൂരമായ നടപടി എന്താണെന്ന് വെച്ചാൽ, കാലാവധി തീരാൻ പോകുന്നതിന്റെ മിനിറ്റുകൾക്ക് സെക്കൻഡുകൾക്ക് മുൻപ് ഒഴിവ് റിപ്പോർട്ട് ചെയ്ത് ഈ കുട്ടിയുടെ സാധ്യത ഇല്ലാതാക്കിയിരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥൻ ചെയ്തത്. എത്ര ക്രൂരമായ നടപടി! പ്രേക്ഷകർ അറിഞ്ഞു കാണുമെങ്കിലും അതിന്റെ വിശദാംശങ്ങൾ വെറുതെ ഒന്ന് വായിക്കാം. കൊല്ലം ചവറ സ്വദേശിയായ നിഷ എറണാകുളം ജില്ലയിൽ വിവിധ വകുപ്പുകളിലേക്കുള്ള വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള LD ക്ലർക്ക് പട്ടികയിൽ 696 റാങ്കുകാരിയായിരുന്നു. നിഷ ഉൾപ്പെടെയുള്ളവർ ഉദ്യോഗസ്ഥരുടെ പിന്നാലെ നടന്ന ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിച്ചാണ് നിയമനത്തിന് വേഗം കൂട്ടിയത്. എന്നാൽ ഉദ്യോഗാർത്ഥികളുടെ ഈ ആവേശം തലസ്ഥാനത്ത് നഗരകാര്യവകുപ്പ് ഡയറക്ടർ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനെ അത്ര പിടിച്ചില്ല. ഇയാൾ എന്താണ് ചെയ്തത് എന്നല്ലേ? റാങ്ക് പട്ടികയിൽ നിഷയുടെ ഊഴം എത്തിയപ്പോഴാണ് ഉദ്യോഗസ്ഥൻ ഇഷ്ടക്കേടിന് മറുപടി കൊടുത്തത്. കൊച്ചി കോർപ്പറേഷൻ ഓഫീസിലുണ്ടായ ഒഴിവ് നിഷയും സുഹൃത്തുക്കളും കയറിയിറങ്ങി റാങ്ക് പട്ടികയുടെ കാലാവധി തീരാൻ 3 ദിവസം ബാക്കി നിൽക്കിയ നഗരകാര്യ ഡയറക്ടറെ ഓഫീസിലേക്ക് 2018 മാർച്ച് 28 റിപ്പോർട്ട് ചെയ്യിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ കണ്ട് ഒഴിവ് PSC അറിയിക്കണമെന്നും അപേക്ഷിച്ചു. 29-നും 30-നും പൊതു അവധി ദിനങ്ങൾ, 31 വൈകുന്നേരത്തിന് മുൻപെങ്കിലും റിപ്പോർട്ട് ചെയ്യണമേ എന്ന് അപേക്ഷിച്ച് പലതവണ ഈ കുട്ടി നിഷ ബാലകൃഷ്ണൻ ഈ ഉദ്യോഗസ്ഥനെ വിളിച്ചു. അതൊന്നും അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാൾ പക തീർത്തു. അയാൾ അതിക്രൂരനായ ഉദ്യോഗസ്ഥനല്ലേ എന്ന് പൊതുസമൂഹം ചോദിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥനാകട്ടെ മനഃപൂർവ്വം എന്നോണം എറണാകുളം ജില്ലാ PSC ഓഫീസർക്ക് ഒഴിവ് റിപ്പോർട്ട് ചെയ്തത് 31 അർദ്ധരാത്രി 12 മണിക്ക്. PSC ഓഫീസിൽ ഇമെയിൽ അത് ലഭിച്ചത് 12:04 ശേഷം. പട്ടികയുടെ കാലാവധി അവസാനിച്ചു എന്ന് പറഞ്ഞ PSC നിയമനം നിഷേധിച്ചു. പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ചൂണ്ടിക്കാട്ടി കോടതിയും ഇടപെട്ടില്ല. മനഃപൂർവ്വം റാങ്ക് ലിസ്റ്റ് തീരാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കുക, അർദ്ധരാത്രി, ഇതൊരു സിസ്റ്റം ഓറിയന്റഡ് രീതിയാണല്ലോ. അപ്പോൾ 12 മണി കഴിഞ്ഞ് 4 സെക്കൻഡ് കൂടി കഴിഞ്ഞാണ് ഈ റിപ്പോർട്ട് PSC ഓഫീസിൽ കിട്ടിയത്. ഈ ഒരു ഒഴിവിന്റെ റിപ്പോർട്ട് അവിടെ കിട്ടിയത് മനഃപൂർവ്വം 5 മണി വരെ പ്രവർത്തിക്കുന്ന ഓഫീസ് രാത്രി 12 മണിക്ക് ഈ ഒഴിവ് റിപ്പോർട്ട് ചെയ്തത് എന്തിനാണ്, എങ്ങനെയാണ്? ഇതൊക്കെ ചോദിക്കണ്ടേ? ഇത്രയും ക്രൂരന്മാരായ, നിഷ്ഠൂരന്മാരായ, ചോര കുടിക്കുന്ന, രാക്ഷസന്മാരായ ഉദ്യോഗസ്ഥർ നമ്മുടെ സംവിധാനങ്ങളിൽ ഉണ്ട് എന്നത് അത്യന്തം ദയനീയമായ അവസ്ഥയാണ്, അത്യന്തം ഭീകരമായ അവസ്ഥയാണ്. ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണം. ഈ ഉദ്യോഗസ്ഥനെ വെറുതെ വിടരുത്. ഇയാൾ ഇടതുപക്ഷ സംഘടനക്കാരാണെങ്കിലും ഏത് സംഘടനക്കാരാണെങ്കിലും ഇയാൾ ആരാണെങ്കിലും ഇയാൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. ഒരു ജോലി മോഹിച്ചെത്തിയ ഒരു ഉദ്യോഗാർത്ഥിയെ, കഴിവുള്ള, പ്രാപ്തിയുള്ള, യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ മനഃപൂർവ്വം പക തീർത്തുകൊണ്ട്, എന്താണ് പകയുടെ കാരണമെന്നറിയില്ല, തീർത്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു നടപടി എടുത്ത ഈ ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നടപടി എടുക്കണം എന്ന് തന്നെയാണ് നമ്മളും ആവശ്യപ്പെടുന്നത്.